എൻ്റെ മുറിയിലെ വായനാമേശയുടെ ഒരു കോണിൽ ഞാൻ ചെറിയൊരു കടലാസ് കഷ്ണം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ജീവിതത്തെ തോൽവികൾ ബാധിക്കുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, മനസ്സിനെ നിരാശ പൊതിയുമ്പോൾ, വിഷാദത്തിലേക്ക് വഴുതി വീഴുമ്പോൾ എല്ലാം ഞാൻ എൻ്റെ വായനാമേശയ്ക്ക് മുന്നിലിരിക്കും. ഈ ചെറിയ കടലാസ് കഷ്ണത്തിലെ കുറിപ്പുകൾ വായിക്കും. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കാൾ വലുതായിട്ടൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാകുമ്പോൾ, എന്ന് തിരിച്ചറിയുമ്പോൾ അതെന്നെ പ്രചോദിപ്പിക്കുന്നു. വീണ്ടും പ്രവൃത്തിയിലേക്ക് മുഴുകുവാൻ എന്നെ അത് ഉത്തേജിപ്പിക്കുന്നു. ഈ കുറിപ്പുകൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. എബ്രഹാം ലിങ്കൺ എന്ന വ്യക്തിയുടെ ലോകത്തെ ഏറ്റവും വിജയിച്ച മനുഷ്യരിൽ ഒരാളായി നാം കണക്കൂട്ടുന്ന US പ്രസിഡന്റായ എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം. 1816 തൻ്റെ കുടുംബവുമായി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടിറങ്ങേണ്ടി വരുന്നു. കുടുംബത്തെ പോറ്റാനായി കുട്ടിയായ എബ്രഹാം ലിങ്കണ് ജോലിക്ക് പോകേണ്ടി വരുന്നു. 1818 അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനമായിരുന്ന, കുടുംബത്തിൻ്റെ നട്ടെല്ലായിരുന്ന അമ്മ മരിക്കുന്നു. 1831 ആദ്യമായി തുടങ്ങിയ ബിസിനസ് അമ്പെ പരാജയപ്പെടുന്നു. 1832 സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് മത്സരിക്കുന്നു, പക്ഷേ പരാജയപ്പെടുന്നു. 1832 ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നു. നിയമം പഠിക്കണമെന്നാഗ്രഹിക്കുന്നു, പക്ഷേ അഡ്മിഷൻ ലഭിക്കുന്നില്ല. 1833 അടുത്ത സുഹൃത്തിൽ നിന്ന് പണം കടം വാങ്ങി വീണ്ടും ബിസിനസ് ആരംഭിക്കുന്നു. പക്ഷെ അത് പൂർണ്ണമായും പരാജയപ്പെടുന്നു, പാപ്പരായി മാറുന്നു. ആ കടം തീർക്കാൻ നീണ്ട 17 വർഷങ്ങൾ അദ്ദേഹം എടുക്കുന്നു. 1834 സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് വീണ്ടും മത്സരിക്കുന്നു. ഇത്തവണ ഭാഗ്യം കടാക്ഷിക്കുന്നു, അദ്ദേഹം വിജയിക്കുന്നു. 1835 വിവാഹ നിശ്ചയം കഴിയുന്നു, പക്ഷേ വധു മരണപ്പെടുന്നു. 1836 മാനസിക വിഭ്രാന്തി ബാധിച്ച് 6 മാസം കിടപ്പിലാകുന്നു. 1838 സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് സ്പീക്കറാകാൻ മത്സരിക്കുന്നു, പക്ഷേ പരാജയപ്പെടുന്നു. 1843 കോൺഗ്രസിലേക്ക് മത്സരിക്കുകയാണ്, പരാജയപ്പെടുന്നു. 1846 വീണ്ടും ഒരു ബലപരീക്ഷണം, കോൺഗ്രസിലേക്ക് മത്സരിക്കുന്നു. ഇത്തവണ വിജയം അനുഗ്രഹിക്കുന്നു. 1848 റീഇലക്ഷൻ എത്തുന്നു. വീണ്ടും കോൺഗ്രസിലേക്ക് മത്സരം, പക്ഷേ ഇത്തവണ പരാജയപ്പെടുന്നു. 1849 ലാൻഡ് ഓഫീസറായി ജോലിക്ക് ശ്രമിക്കുന്നു, പക്ഷേ തള്ളിക്കളയപ്പെടുന്നു. 1854 US സെനറ്റിലേക്ക് മത്സരം, പരാജയപ്പെടുന്നു. 1856 സ്വന്തം പാർട്ടിയിൽ വൈസ് പ്രസിഡന്റ് ആകാൻ മത്സരിക്കുന്നു, പക്ഷേ ലഭിക്കുന്നത് 100 വോട്ടിൽ താഴെ മാത്രം. 1858 വീണ്ടും US സെനറ്റിലേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. 1860 അദ്ദേഹം US പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജീവിതത്തിലെ വലിയൊരു പോരാട്ടത്തിന് ശേഷമാണ് അദ്ദേഹം ആ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേർന്നത്. ഒരു തോൽവിയും അദ്ദേഹത്തെ തളർത്തിയില്ല. ഓരോ തോൽവിയിൽ നിന്നും, ഓരോ പ്രതിസന്ധികളിൽ നിന്നും അതിനെ മറികടന്ന് വലിയൊരു സ്ഥാനത്തേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഓരോ തോൽവിയും എന്നെ കീഴടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ 7 ഒന്ന് മറിച്ചു നോക്കും. ഇതിനേക്കാൾ വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ എല്ലാം വിചാരം തോൽവി എല്ലാത്തിൻ്റെയും അവസാനമാണ് എന്നുള്ളതാണ്. സൂര്യൻ്റെ അസ്തമയം കാണുന്നത് പോലെയാണത്. സൂര്യൻ അസ്തമിക്കുന്നത് വീണ്ടും തിരിച്ചു വരാനായിട്ടാണ്. ഉദയത്തിനായിട്ടുള്ള തുടക്കമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇത് അവസാനമാണ് എന്ന് നാം കരുതുന്നത് യാഥാർത്ഥ്യമല്ല. വീണ്ടും അത് ഉദിക്കും. അതുപോലെ തന്നെയാണ് തോൽവി. തോൽവി ഒന്നിൻ്റെയും ഒടുക്കമല്ല, തുടക്കം മാത്രമാണ്. മനസ്സിലേക്ക് ഈ പ്രചോദനം നമുക്ക് സൂക്ഷിക്കാനായി കഴിയണം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം പഠിച്ചാൽ
ആ വിജയത്തിന് പിന്നിൽ ഒരുപാട് തോൽവികളുണ്ട്, പ്രതിസന്ധികളെ മറികടന്നിട്ടുണ്ട്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോന്നിട്ടുണ്ട്. ഇത് നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു തോൽവിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ഈ ചെറിയൊരു കടലാസ് കഷ്ണം എനിക്ക് നൽകുന്ന പ്രചോദനം വളരെ കൂടുതലുമാണ്. നിങ്ങൾക്കും അത് നൽകും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. താങ്ക് യു.